നമസ്കാരം കമ്മ്യൂണിസ്റ്റുകൾ കേരളത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്നത് സാംസ്കാരിക സാമൂഹിക മേഖലയിലെ അവരുടെ തുടർച്ചയായ ഇടപെടലുകളിലൂടെ ഒറ്റബുദ്ധിയായ ഒരു ഭൂരിപക്ഷത്തെ ഇവിടെ സൃഷ്ടിച്ചു എന്നതാണ് ഈ ഒറ്റബുദ്ധിത്തരം സമൂഹത്തിൽ സൃഷ്ടിച്ചാൽ പിന്നെ ബൈനറി ബോക്സുകളിലേക്ക് വിഷയങ്ങളെ ഇട്ട് ആളുകളെ കൂടെ നിർത്താനും ചവിട്ടി പുറത്താക്കാനും എളുപ്പമാണ് അങ്ങനെ ഒറ്റബുത്തുകളുടെ ഇടയിൽ അവർ ബോധപൂർവ്വം സൃഷ്ടിച്ചെടുത്ത ഒരു നറേറ്റീവാണ് സംഖ്യാകുക എന്നത് കൊടിയ പാപവും കമ്മ്യൂണിസ്റ്റാകുക എന്നത് വലിയ പുണ്യവുമെന്ന നറേറ്റീവ് ആളുകളെ ഞങ്ങളെന്നും നിങ്ങളെന്നും ദൈവത്തെ ഉപയോഗിച്ച് വേർതിരിക്കുന്ന സെമിറ്റിക് മതങ്ങളുടെ അതേ പാറ്റേണിലാണ് ഇവരിത് സാധിച്ചെടുക്കുന്നത് അതിനാൽ തന്നെ ഒറ്റ ബുദ്ധികളോടാണിവർ ഭൗതികമായ ഉന്നതി പ്രാപിച്ച തങ്ങളെ എതിർക്കേണ്ട കാര്യം മണ്ടന്മാരായ സംഖികൾക്കേ ഉള്ളൂ എന്ന നറേറ്റീവ് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഒരു ബൈനറി സൃഷ്ടിച്ചിരിക്കുന്നു അതായത് മതരാഹിത്യമാണ് ബുദ്ധിയുടെ ലക്ഷണമെന്നും ബുദ്ധിയുള്ളവർ കമ്മിയാകുന്നുവെന്നും മണ്ടന്മാരായ മതജീവികൾ മാത്രമാണ് സംഖ്യയാകുന്നതെന്നും ഈ നറേറ്റീവ് മതം അടിച്ചേൽപ്പിക്കാത്ത ഹിന്ദുക്കളുടെ അടുത്ത് മാത്രമാണ് ഇത് വിജയമാണെങ്കിലും ഹിന്ദുക്കളിലെ ഭൂരിപക്ഷത്തെ ഒറ്റബുദ്ധിയാക്കി തങ്ങളോടൊപ്പം നിർത്തിയെങ്കിലും ഇടയ്ക്കിടെ അധികാരം നഷ്ടപ്പെടുന്നത് ന്യൂനപക്ഷങ്ങളെ മതരാഹിത്യത്തിന്റെ സവർണത പറഞ്ഞ് ആകർഷിക്കാൻ സാധിക്കുന്നില്ല എന്ന തിരിച്ചറിവിലാണ് അവിടെ അടവു നയം പുറത്തെടുത്ത് തങ്ങൾ സൃഷ്ടിക്കുന്ന അടിമത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒറ്റ ബുദ്ധിയായ ഒരു വിഭാഗം ഇസ്ലാം മതസ്ഥരെ കൂടെ നിർത്താനുള്ള ശ്രമം തുടങ്ങി അതിനാദ്യം ചെയ്തത് ഹൈന്ദവരെ തങ്ങളുടെ അടിമകളായ ഒറ്റബുദ്ധി ഹൈന്ദവരെ ഉപയോഗിച്ച് നിന്ദിക്കുകയും ആ നിന്ദകളെയൊക്കെ സംഖി നിന്ദ ആണെന്ന് അവരെ വിശ്വസിപ്പിക്കുകയും ചെയ്തതാണ് അത് ചെയ്തില്ലെങ്കിൽ സംഖ്യയായി പോകും എന്ന പേടിയും അവരിൽ വളർത്തി കമ്മ്യൂണിസ്റ്റ് സവർണത നഷ്ടപ്പെടുന്നത് ഒറ്റ ബുദ്ധികളെ അപേക്ഷിച്ച് ചിന്തിക്കാനാവാത്തതാണ് അവർ പത്ത് രൂപ കൊടുക്കുമ്പോൾ നൂറു രൂപയുടെ പണി ചെയ്തു കൂടെ ഉത്സാഹ കമ്മറ്റിക്കാരായ സുഡാപ്പികളും കൂടി രണ്ടും കൂടി നിർബന്ധിതമായി പോയിരുന്ന പലരെയും ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കാൻ നിർബന്ധിതരാക്കി ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നവരെല്ലാം സംഘീ ചാപ്പ് അടിക്കപ്പെട്ടു ചിലർ സംസാരിച്ചത് മുസ്ലിങ്ങളെ മാത്രം പ്രീണിപ്പിക്കുകയും ഹിന്ദുക്കളെ മാത്രം ആക്രമിക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകളുടെ പ്രത്യേക മതേതരത്വമാണ് അവരും സംഖ്യാകപ്പെട്ടു യുക്തിവാദികളായ ചിലർ കമ്മ്യൂണിസം എന്ന പ്രത്യേക ശാസ്ത്രത്തിന്റെ പൊള്ളത്തരവും അപ്രയോഗികതയും വിശദീകരിച്ചു അവരും സംഖ്യാകപ്പെട്ടു കൂട്ടനായി ഇവർ ഇസ്ലാമിസ്റ്റുകളെയും കൂട്ടുപിടിച്ചതിനാൽ ഇസ്ലാമിനും കമ്മ്യൂണിസത്തിനും കൂട്ടുനിൽക്കാത്തവർ എല്ലാം സംഖ്യകളായി ൂ ഒറ്റബബുദ്ധി ഹിന്ദുക്കളും ഒറ്റബുദ്ധി മുസ്ലിങ്ങളും അടങ്ങുന്ന വലിയൊരു വിഭാഗത്തെ സംഘിവിരുദ്ധർ എന്നൊരു സവർണത നൽകി ഒരു പക്ഷത്ത് നിലയുറുപ്പിച്ചതും കോൺഗ്രസുകാരെ അന്യസംസ്ഥാന കൂടുമാറ്റക്കാരെ കാണിച്ച് പൊട്ടൻഷ്യൽ സംഘികളാക്കി മുസ്ലിങ്ങളെ വിശ്വസിപ്പിച്ചതും മുസ്ലിം ലീഗിനെ കാണിച്ച് പേടിപ്പിച്ചും കേരള കോൺഗ്രസിനെ കൂടെ നല്ല വിഭാഗം ക്രിസ്ത്യാനികളെ കൂടെ നിർത്തിയതുമാണ് കൊട്ടിഘോഷിക്കുന്ന പിണറായിയുടെ രണ്ടാം ഭരണം അതായത് അടിമുടി മതവർഗീയതയെ ഫലപ്രദമായി ചേരുമ്പിടി ചേർത്തു ഒറ്റ ബുദ്ധികൾ ഈ മതവർഗീയതയുടെ ഉപയോഗത്തെ മതേതുമായി കാണുകയും എതിർപ്പുകളെ മുഴുവൻ സഖ്യസമമായി കാണുകയും ചെയ്യുന്നു കാരണം ഒറ്റ ബുദ്ധികൾക്ക് ഇപ്പോഴും ബൈനറിയിൽ ചിന്തിക്കാനേ കഴിയൂ അപ്പോൾ എതിർക്കുന്നവരെ മുഴുവൻ സംഖ്യയാക്കി ഇവർ കാണിക്കുമ്പോൾ അവരെ എല്ലാം ചേർത്തു പിടിച്ച് സംഖ്യകൾ അധികാരത്തിൽ വരേണ്ടതാണല്ലോ അത് സംഭവിക്കുന്നില്ല കാരണം തങ്ങൾ ജയിക്കുമെന്ന ഒരു വിശ്വാസം കൊടുക്കാൻ ബി ജെ പി നേതൃത്വത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഫലത്തിൽ ഹിന്ദുദ്രോഹികളിൽ ചെറിയ ദ്രോഹിയായ കോൺഗ്രസിന് മുസ്ലിം ലീഗിനെ കണക്കിലെടുക്കാതെ കമ്മികൾ ജയിക്കാതിരിക്കാൻ വോട്ട് ചെയ്യുന്നു അതായത് കമ്മ്യൂണിസ്റ്റ് പ്രയത്നത്താൽ പുതുതായി സംഖ്യാകുന്നവരുടെ വോട്ട് പോകുന്നത് കോൺഗ്രസിനായിരിക്കും പരമ്പരാഗത ബി വോട്ടുകൾ മാത്രം അവർക്ക് കിട്ടുകയും ചെയ്യും ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ സ്വന്തം മണികളിൽ പോലും ഈ വിശ്വസ്തത ഉണ്ടാക്കാനുള്ള ഒരു നടപടിയും കേന്ദ്രമന്ത്രി മുരളീധരൻ മുതൽ താഴോട്ട് ആരും എടുക്കുന്നതായി ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല സാഹിത്യ സിനിമ മാധ്യമ സാംസ്കാരിക മേഖലയിലെങ്ങും ഫലപ്രദമായി ഇടപെടണമെന്ന ചിന്ത പോലും ഉണ്ടാകുന്നില്ല വീക്ഷണമില്ലാത്ത പ്രവർത്തനവും ഉത്തരവാദിത്തപ്പെട്ടവരുടെ നിഷ്ക്രിയതത്വവുമാണ് സോഷ്യൽ മീഡിയയിൽ പോലും ഉള്ളത് ജനങ്ങൾ എങ്ങനെ തങ്ങൾക്ക് അനുകൂലമായി ചിന്തിക്കണമെന്നും തങ്ങളെ ഇഷ്ടപ്പെടാത്തവരെ കൊണ്ട് പോലും മറ്റ് കാരണങ്ങളാൽ എങ്ങനെ തങ്ങൾക്ക് വോട്ട് ചെയ്യിക്കാമെന്നും കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലെ ഒരു ന്യൂനപക്ഷം ചിന്തിച്ചതിൻ്റെയും ഡീപ് സ്റ്റേറ്റ് ഉണ്ടാക്കി പ്രവർത്തിച്ചതിൻ്റെയും അധ്വാനിച്ചതിൻ്റെയും ഫലമാണ് അവരുടെ അധികാര തുടർച്ചയും അവരുടെ ഭാഷ പ്രവർത്തനങ്ങൾക്ക് കിട്ടുന്ന മാധ്യമ കവർപ്പും മുസ്ലിം മതമൗലികവാദികൾക്കാവശ്യം കമ്മികൾ തങ്ങളുടെ അടിമകളായി നിന്ന് ഹിന്ദുക്കളെ ദ്രോഹിക്കുമെന്ന ഉറപ്പാണ് ആ ബോധം കൊടുക്കുന്നത് വരെയും അവർ കൂടെ നിൽക്കും അത് കിട്ടാത്ത നിമിഷം മറുകണ്ടം ചാടും അവരുടെ ഒറ്റബുദ്ധി നെറേറ്റീവ് സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ രീതിയിലാണ് കോൺഗ്രസിനെ പൂർണമായും നശിപ്പിക്കുക എന്നതാണ് ഇതിനുള്ള പരിഹാരം കേന്ദ്രത്തിലെ ബി ജെ പിയുടെ ലക്ഷ്യവും കോൺഗ്രസ് മുക്ത ഭാരതമാണ് തങ്ങൾക്ക് കേരളം എന്ന ഇട്ടാവട്ടത്തിൽ കമ്മികൾ ഭരിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല കമ്മികളുടെ ഹിന്ദു സമുദായങ്ങളിലാണ് അധികാരം നിൽക്കുന്നതെന്നും അവർ കരുതുന്നുണ്ടാവാം കടക്കണിയിലായ കേരളവും കടത്തുകണിയിലായ പിണറായി ഗവൺമെന്റും അവർക്ക് കൊടുക്കുന്ന സ്വാധീന ശക്തി ചെറുതൊന്നുമല്ല വിജയൻ പോയാൽ ഒരു സ്വാധീനവുമില്ലാത്ത കോൺഗ്രസ് ഗവൺമെന്റും മുസ്ലിം ലീഗ് ഭരണവുമാണ് വരാൻ പോകുന്നതെന്ന് അവർക്ക് വ്യക്തമായി അറിയാം അല്ലാതെ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ ഇടപെടാത്ത ബി ജെ പി കൊണ്ട് എന്തു സാധിക്കാനാണ് അതുകൊണ്ട് കടത്തു കേസിലും ലാവലൻ കേസിലും പരിഹാര കഥാപാത്രമായി കമ്മികൾ മാറുമെങ്കിലും സംഖികൾക്ക് ശക്തി പ്രാപിക്കുന്നതുവരെ അനുഗ്രഹമാണ് അധികാരമുള്ള കമ്മികളേക്കാൾ സംഖികൾക്ക് അപകടകാരികൾ അധികാരമില്ലാത്ത കമ്മികളാണ് ബി ജെ പിക്ക് ഇപ്പോൾ കിട്ടുന്ന സ്പേസ് ബി ജെ പി നേതൃത്വം അധ്വാനിച്ചു നേടിയതല്ല അത് കമ്മ്യൂണിസ്റ്റുകളുടെ വിഭാഗീയ അജണ്ടയ്ക്കായി അവർ തന്നെ സൃഷ്ടിച്ചെടുത്ത സ്പേസാണ് സംഖികൾ വളരുന്നു എന്ന പേടി മുസ്ലിങ്ങളിൽ നിലനിൽക്കുക എന്നത് അവരുടെ മാത്രം ആവശ്യമാണ് ഒരു പ്രാവശ്യം കോൺഗ്രസ് തിരിച്ചു വരാത്ത വിധം തകരുമ്പോൾ അവർ ഇപ്പോഴുള്ള നറേറ്റീവ് റിവേഴ്സ് ചെയ്യും സംഖികളെയും ക്രിസ്സംഘികളെയും പ്രീണിപ്പിക്കുന്ന ഒപ്പം മുസ്ലിം ലീഗിനെ എതിർപക്ഷത്ത് നിർത്തുന്ന അച്യുതാനന്ദൻ രാഷ്ട്രീയം അവർ പുറത്തെടുക്കും ഒറ്റബുദ്ധി മുസ്ലിങ്ങളെ അത് സംഖികൾ വളരാതിരിക്കാനാണെന്ന് വിശ്വസിപ്പിക്കും ഫലത്തിൽ കേരളത്തിൽ ബി ജെ പിയുടെ വോട്ട് ശതമാനം കുറയും സംഘീവിരുദ്ധർ ഹാപ്പി കമ്മികൾ ഹാപ്പി കേന്ദ്ര ബി ജെ പിയും ഹാപ്പി പ്രാധാന്യം കിട്ടി ലൈം ലൈറ്റിൽ നിൽക്കാം എന്നുള്ളതുകൊണ്ട് കേരള ബി ജെ പിയും ഹാപ്പി അപ്പോൾ പിന്നെ നമ്മൾ എന്തിന് സംഘികളാകുന്നു എന്നൊരു ചോദ്യമുണ്ടല്ലോ ലളിതമായ ഉത്തരമാണ് ഒറ്റ ഒറ്റബുദ്ധികൾ അല്ലാത്തതുകൊണ്ട് അടിമകളല്ലാത്തത് കൊണ്ട് സത്യം വിളിച്ചു പറയുന്നതുകൊണ്ട് രാഷ്ട്രീയ അപ്പകഷ്ണങ്ങൾ തിന്നു ജീവിക്കേണ്ടതില്ലാത്തതുകൊണ്ട് കപട മതേതരത്വ സവർണത ആവശ്യമില്ലാത്തതുകൊണ്ട് വെബ്ഡെസ്ക് തത്വമി ന്യൂസ്